സിപിഎമ്മിൽ പിണറായി വിഎസ് പക്ഷങ്ങളുടെ യുദ്ധം അവസാനിച്ചെങ്കിലും വിഭാഗീയതയുടെ ഇരയാക്കപ്പെട്ടവരിൽ പലർക്കും നീതി കിട്ടിയിട്ടില്ല. തൃശൂരിൽ സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ ഒരു കാലത്ത് സിപിഎമ്മിന്റെ തീപ്പൊരി നേതാവായ ടി ശശിധരൻ കാഴ്ചക്കാരനായി മാറി നിൽക്കുകയാണ്. സിപിഎമ്മിലെ വിഭാഗീയതയുടെ കാലത്ത് വിഎസിനൊപ്പമായിരുന്നു ടി ശശിധരൻ. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എന്നിങ്ങനെ ഒരു കാലത്ത് തൃശൂർ ജില്ലയിൽ സിപിഎമ്മിന്റെ അവസാന വാക്കായിരുന്ന നേതാവ്. വി എസിന്റെ ചെറുകരിയാൻ പിണറായി പക്ഷം തൃശൂരിൽ പദ്ധതിയിട്ടപ്പോൾ ആദ്യം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ശശിധരനെ തരംതാഴ്ത്തി. പിന്നീട് 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശിധരന്റെ തട്ടകമായിരുന്ന ഇരിങ്ങാലക്കുടയിൽ പാർട്ടി സ്ഥാനാർത്ഥി തോറ്റത് ചൂണ്ടിക്കാട്ടി ഒരു വർഷത്തേക്ക് സസ്പെൻഷൻ. വിഭാഗീയത അവസാനിച്ചെന്ന് പാർട്ടി ആണയിടുമ്പോഴും അന്ന് ഇരയായവരിൽ പലരും ഇന്ന് പാർട്ടിയിൽ പോലുമില്ല. ബൂർഷാ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ ബൂർഷാ താല്പര്യങ്ങളുടെ ഭാഗമായി ഇത്തരം ട്രെൻഡ് വിഭാഗീയത പോലുള്ള ഈ കഴിഞ്ഞ വിഭാഗീയത ആയിരിക്കില്ല, മറ്റേതെങ്കിലും താല്പര്യങ്ങളുള്ള ട്രെൻഡ് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാവാം. തൃശൂരിലേക്ക് 3 പതിറ്റാണ്ടിന് ശേഷം സംസ്ഥാന സമ്മേളനം എത്തുമ്പോൾ ശശിധരൻ മാള ഏരിയ കമ്മിറ്റി അംഗമായി ഒതുങ്ങുകയാണ്. നമ്മളെ കമ്മിടുക്കന്മാരും കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും ഒക്കെ ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാകാം. അല്ല എങ്കിൽ ഇനിയും ഇയാൾ കുഴപ്പമുണ്ടാക്കി വാങ്ങുമോ എന്ന ഭയം ഉണ്ടാകാം. വി എസ് അപ്രസക്തനാകുന്ന കാലത്ത് നേതൃത്വത്തിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ: ആ വ്യക്തി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി പറയുകയാണ്, ശശിധരൻ എന്ന് പറഞ്ഞ വ്യക്തി അത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല, താൻ ഈ ഏരിയ കമ്മിറ്റിയിൽ, മാള ഏരിയ കമ്മിറ്റിയിൽ മാത്രം നിന്നാമതി എന്നാണ്. അതനുസരിക്കലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.